ഷോഡശ സംസ്കാരത്തിലെ പതിനാലാമത്തെ കാര്യമാണ് വാനപ്രസ്ഥാശ്രമം എന്നുവെച്ചാൽ നമുക്ക് കുട്ടികൾ ആവശ്യത്തിനായി അവർ വളർന്നു അവർ വിവാഹം കഴിച്ചു മക്കളെ മക്കളെ കണ്ടു കഴിഞ്ഞാൽ അധികാരം മുഴുവൻ യുവസമൂഹത്തെ ഏൽപ്പിച്ച് വാനപ്രസ്ഥാശ്രമം തിരഞ്ഞെടുക്കണം കാട്ടിലേക്ക് പോകണം എന്നല്ല ഇതിൻ്റെ അർത്ഥം നമുക്ക് ഇന്ന് കാട്ടിലേക്ക് പോകാൻ കഴിയില്ല കാട് എന്ന പദപ്രയോഗം വാനപ്രസ്ഥം എന്ന് പറയുന്നത് വനത്തിൻ്റെ ശാന്തത വനത്തിൻ്റെ സൗന്ദര്യം നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയണം ഇപ്പം അറുപത് വയസ്സ് കഴിഞ്ഞു മകന് നാൽപ്പത് വയസ്സായി അവർ മക്കളായി അവൻ കാര്യങ്ങൾ നോക്കി നടത്തുവാൻ പ്രാപ്തിയുള്ളവനായി എന്നാലും അധികാരം വിട്ടുകൊടുക്കില്ല പ്രായമുള്ളവർ സകല അധികാരം അവരുടെ കീഴിൽ തന്നെയായിരിക്കും നമ്മുടെയൊക്കെ നാട്ടും പ്രദേശത്ത് ചില മുത്തശ്ശിമാരുണ്ട് തൊണ്ണൂറാമത്തെ വയസ്സിലും പത്തായത്തിൻ്റെയും അലമാരയുടെയും താക്കോല് അവരുടെ കയ്യിൽ തന്നെയാണ് മരിക്കുന്നത് വരെ താക്കോലുമായി നടക്കുന്നവർ ഞാനറിയാതെ എന്നോട് ചോദിക്കാതെ ഒന്നും നടക്കരുത് എന്ന് വാശി പിടിക്കുന്നവർ അവർക്ക് ഭാരതീയ സംസ്കാരത്തെ കുറിച്ച് അറിയില്ല യുവസമൂഹമാണ് എപ്പോഴും ദൈനംദിന ജീവിത വിഷയങ്ങളെ ഇടപെട്ട് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് അറുപതോ എഴുപതോ വയസ്സോ പ്രായമുള്ള ഒരാൾ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അദ്ദേഹം വാനപ്രസ്ഥാശ്രമത്തിലേക്ക് പ്രവേശിച്ചാൽ ജീവിതത്തിലെ പ്രാരാബ്ധ വിഷയങ്ങൾ അദ്ദേഹവുമായിട്ട് ചർച്ച ചെയ്യരുത് അദ്ദേഹത്തിന് യാതൊരു ടെൻഷനും നൽകരുത് പ്രശാന്തസുന്ദരമായ മനസ്സോടുകൂടി ജീവിക്കുവാന് അദ്ദേഹത്തിന് കഴിയണം എല്ലാ ദിവസവും ക്ഷേത്രങ്ങളിൽ പോയിട്ട് ദർശനം നടത്തുവാനും ആരാധിക്കുവാനും സാമൂഹ്യ വിഷയങ്ങളിൽ ഇടപെടുവാനും സേവാ മേഖലയിൽ പ്രവർത്തിക്കുവാനും കഴിയുന്ന റിട്ടയർമെന്റ് ആളുകൾ ഉണ്ടാവണം മ്പത്തഞ്ച് വയസ്സിൽ സർക്കാർ ജോലിയിൽ നിന്ന് റിട്ടയർ ചെയ്തു വീണ്ടും അവരെ അധ്യാപകന്മാരാണെങ്കിൽ വീണ്ടും പഠിപ്പിക്കാൻ പോവുകയാണ് വീണ്ടും അവർ വരുമാനത്തെ കുറിച്ച് ചിന്തിക്കുകയാണ് നെറ്റ്വർക്ക് കമ്പനിയിൽ ചേരുകയാണ് എപ്പോഴാണ് അവരുടെ ജീവിതത്തിൽ ഒരു ശാന്തത കിട്ടുക മുഴുവൻ സമയവും പണത്തിന് പിന്നാലെ പോകേണ്ട അവസ്ഥയല്ല വാനപ്രസ്ഥാശ്രമം എന്ന് പറയുന്നത് അത് മക്കളെ ഏൽപ്പിച്ച് അവർക്ക് അതിനുള്ള അധികാരം നൽകിയിട്ട് നമ്മൾ ഇതിൽ നിന്നെല്ലാം പിന്തിരിഞ്ഞ് ഇനി നമുക്ക് പെൻഷൻ കിട്ടുന്നുവെങ്കിൽ അതെല്ലാം ഷെയർ ചെയ്ത് കൊടുത്തുകൊണ്ട് തീർച്ചയായിട്ടും പ്രശാന്ത സുന്ദരമായ ഒരു ജീവിതത്തെ നയിക്കണം കാരണം ഔദ്യോഗിക ജീവിതത്തിൽ നമുക്ക് ഒരുപാട് ടെൻഷൻ ഉണ്ടായിരുന്നു ഇപ്പൊ ഇരുപത്തി വയസ്സിൽ ജോലിയിൽ കയറി അമ്പത്തി അഞ്ചാമത്തെ വയസ്സിൽ റിട്ടയർമെന്റ് ആകുമ്പോഴേക്കും അദ്ദേഹം അനുഭവിച്ച മുപ്പത് വർഷക്കാലത്തെ സമ്മർദ്ദമുണ്ട് ജോലിയിലെ പിരിമുറുക്കങ്ങളുണ്ട് പോസിറ്റീവും നെഗറ്റീവുമായ കാര്യങ്ങളുണ്ട് ഇതെല്ലാം കഴിഞ്ഞ് റിട്ടയർമെന്റ് ലൈഫിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും ഭാവി ജീവിതം സുന്ദരമാവണം ഒരു മനുഷ്യന്റെ ശരാശരി ആയുസൊക്കെ എഴുപത് വയസ്സ് അറുപത്തഞ്ച് അല്ലേ അപ്പൊ റിട്ടയർമെന്റിന് ശേഷം ഒരു പതിനഞ്ച് വർഷമൊക്കെയാണ് നമുക്ക് കിട്ടുക എങ്കിൽ ആ സമയം എങ്ങനെ സുന്ദരമാക്കാം കുടുംബ ജീവിതം കുടുംബത്തിൽ എങ്ങനെ തനിക്ക് മാതൃകയാവാം എന്നതിനെ കുറിച്ച് വയോധികന്മാർ ചിന്തിക്കേണ്ട ആശ്രമത്തിൻ്റെ പേരാണ് വാനപ്രസ്ഥാശ്രമം ഈ ആശ്രമത്തിലേക്ക് കടക്കുന്നതോടുകൂടി കുടുംബത്തിന്റെ അധികാരം യുവസമൂഹത്തെ ഏൽപ്പിക്കുകയും അവർ കർമ്മനിപുണരായി മാറുകയും ചെയ്യണം എങ്ങനെയാണോ തൻ്റെ അച്ഛനും അമ്മയും വളരെ സുന്ദരമായിട്ട് ഈ കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോയത് എന്ന് മകനും മകൾക്കും ബോധ്യമുണ്ടാവണം ആ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം എങ്കിൽ മദ്യപാനിയായ മകനാണോ എല്ലാം നശിപ്പിക്കുന്ന ദൂർത്തനായ മകനാണോ തീർച്ചയായിട്ടും വാനപ്രസ്ഥ ആശ്രമത്തിൽ നിന്നുകൊണ്ട് തന്നെ അതിൽ നാം ജാഗ്രത കാണിക്കുകയും അധികാരം നമ്മൾ തന്നെ കൈയാളുകയും വേണം കാരണം ഇത്തരത്തിലുള്ള മക്കളുടെ കയ്യിലേക്ക് അധികാരമേൽപ്പിച്ചാൽ കുടുംബം മൊത്തം നശിച്ചു പോകാൻ സാധ്യതയുള്ളത് കൊണ്ട് ആ കുടുംബത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് വാനപ്രസ്ഥാശ്രമത്തിലാണെങ്കിൽ കൂടി നമ്മുടെ സജീവമായ ഇടപെടൽ അത്യാവശ്യമാണ് എന്നാൽ മക്കൾ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ വളർന്നിരിക്കുന്നു അവർ യോഗ്യരായിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയാൽ ദയവായിട്ട് താക്കോൽ അവരുടെ കയ്യിൽ ഏൽപ്പിക്കുക അങ്ങനെ ശാന്തസുന്ദരമായിട്ട് മരണത്തെ ഭരിക്കുക ടെൻഷൻ ഇല്ലാതെ മരണത്തെ വരിക്കുക ജീവിതത്തിന്റെ സായാഹ്നങ്ങളെ സന്തോഷപ്രദമാക്കുക സേവന കാര്യങ്ങളും ആധ്യാത്മിക കാര്യങ്ങളും പഠിക്കുക മനസ്സിലാക്കുക അധ്യാപനം ചെയ്യുക പലർക്കും പലതും പറഞ്ഞു പറഞ്ഞുകൊടുക്കുവാൻ അറിവുള്ളവരാണ് പല റിട്ടയർമെന്റ് ലൈഫിൽ നിന്നും വന്ന ആളുകൾ അവരനുഭവങ്ങളുടെ അറിവുണ്ട് അവർക്ക് പഠനത്തിൻ്റെ അറിവുണ്ട് അതെല്ലാം മക്കൾക്ക് പകർന്നുകൊടുക്കുന്ന സ്നേഹസ്വരൂപന്മാരായ മുത്തശ്ശന്മാരായിട്ട് ജീവിക്കുവാനാണ് വാനപ്രസ്ഥാശ്രമം വിധിക്കുന്നത് നന്ദി നമസ്കാരം വന്ദേ മാതരവ